طلاب الأحباء السلام عليكم ورحمة الله مرحبا بكم جميعا إلى صف جديد طلابي ماذا درسنا في الصف الماضي هل تذكرون نعم درسنا في الصف الماضي بعض التدريبات والتمرينات من درس الشجرة تتحدث اليوم نحن ندرس منظوما جديدا عنوانه ألف سلام عنوان المنظوم ألف سلام خذوا الكتاب واستمعوا പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്താണ് നാം പഠിച്ചത് അതെ നാം അശജറത്തു തതഹദ്ദസു എന്ന പാഠത്തിലെ ഏതാനും ചില പ്രവർത്തനങ്ങളാണ് പഠിച്ചത് നിങ്ങളെല്ലാം അത് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതിയിരിക്കുമെന്ന് വിചാരിക്കുന്നു ശരി നമുക്കിന്ന് ഒരു പുതിയ പദ്യം പഠിക്കാം ആ പദ്യത്തിൻ്റെ പേരാണ് അൽഫുസലാം അൽഫുസലാം നിങ്ങൾ പുസ്തകമെടുത്ത് വായിക്കുന്നത് ശ്രദ്ധിക്കൂ അൽഫുസലാം നമുക്ക് ആദ്യം ഈ പദ്യം ഒന്ന് ചൊല്ലി നോക്കാം യാരീഫു അൽഫുസലാം യാ ജന്നതൽ അഹ്ലാം حلت بك البركات يا منبع الرحمات وسقاك نهر جار يا خيرة الأمصار يجري مدى الأزمان بالخير والإحسان والنور نوكو ألف سلام അൽഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾക്കറിയാം ആയിരം തൗസൻഡ് സലാം എന്ന് പറഞ്ഞാൽ രക്ഷ സമാധാനം എന്നൊക്കെ അർത്ഥം നിങ്ങൾക്കറിയാം കാരണം നമ്മൾ സലാം പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് അസ്സലാമു അലൈക്കും അപ്പോൾ സലാമിന് ശാന്തി സമാധാനം എന്നൊക്കെ അർത്ഥമുണ്ട് പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് അഭിവാദ്യം എന്ന അർത്ഥമാണ് കാരണം സലാം ഒരു അഭിവാദ്യം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഒരു വചനമാണ് അപ്പോൾ സലാം എന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം അഭിവാദ്യം എന്നാണ് അപ്പോൾ അൽഫു സലാം എന്ന ഹെഡിങ്ങിൻ്റെ അർത്ഥം എന്താണ് ആയിരം അഭിവാദ്യം ആയിരം അഭിവാദ്യം ആയിരം സലാം നോക്കൂ ആർക്കാണ് ഈ ആയിരം സലാം കൊടുക്കുന്നത് കവി പറയുകയാണ് യാ രീഫു ഏ ഗ്രാമമേ രീഫ് നമ്മൾ കഴിഞ്ഞ പാഠത്ത് പഠിച്ചതാണ് ഖറിയത്ത് ഗ്രാമം അപ്പോൾ യാ രീഫു ഏ ഗ്രാമമേ അൽഫുസലാം നിനക്ക് ആയിരം അഭിവാദ്യം നേരുന്നു യാ ജന്നത്തൽ അഹ്ലാം ഏ ഹുൽമിൻ്റെ ജമ്മാൻ അഹ്ലാം എന്താർത്ഥം സ്വപ്നം ഡ്രീം ജന്നത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗം അല്ലെങ്കിൽ പൂന്തോട്ടം എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ നമുക്കിവിടെ യാ ജന്നത്തൽ അഹ്ലാം എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൻ്റെ സ്വർഗമേ ഇവിടെയൊക്കെ ഗ്രാമത്തെ വിളിക്കുകയാണ് നമുക്കറിയാം യാ എന്നുള്ളത് എന്താണ് ഒരാളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നിദായിൻ്റെ ഹർഫ് എന്ന് പറയും യാ മുഹമ്മദ് യാ റാഷിദ് യാ ഫാത്തിമ ഇങ്ങനെ ഒരാളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹർഫാണ് യാ എന്നുള്ള ഹർഫ് നിദായിൻ്റെ ഹർഫ് എന്ന് പറയും അപ്പോൾ ഇവിടെ ഒന്നുകൂടി നോക്കൂ യാ രീഫു ഏ ഗ്രാമമേ അൽഫുസലാം നിനക്ക് ആയിരം അഭിവാദ്യം അർപ്പിക്കുന്നു യാ ജന്നത്തൽ അഹ്ലാം വീണ്ടും വിളിക്കുകയാണ് ഏ സ്വപ്ന സ്വർഗമേ സ്വപ്നങ്ങളുടെ സ്വർഗമായ എൻ്റെ ഗ്രാമമേ നോക്കൂ അടുത്ത വരി ഹല്ലത്ത് ബിക്കൽ ബറക്കാത്ത് ഹല്ലത്ത് എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ഇറങ്ങി എന്നാണ് ഹല്ലത്ത് നസലത്ത് ഇറങ്ങിയിരിക്കുന്നു ബിക്ക നിന്നിൽ അൽ ബറക്കാത്ത് എന്ത് ബർക്കത്തുകൾ ഐശ്വര്യം ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ബർക്കത്ത് ബറക്കാത്ത് ഐശ്വര്യം നിന്നിൽ വന്ന് ഇറങ്ങിയിരിക്കുന്നു യാ മമ്പ റഹ്മാത്ത് ഏ റഹ്മത്തിൻ്റെ ജമാണ് റഹ്മാത്ത് എന്താണ് കാരുണ്യം മൻബ എന്ന വാക്കിൻ്റെ അർത്ഥം ഉറവിടം ഉത്ഭവിക്കുന്ന സ്ഥലം ഉറവിടം അപ്പോൾ ഏ കാരുണ്യത്തിൻ്റെ ഉറവിടമേ ഇവിടെയെല്ലാം ഗ്രാമത്തെ വിളിക്കുകയാണ് അപ്പോൾ ഹല്ലത്ത് ബിക്കൽ ബറക്കാത്ത് നിന്നിൽ ഐശ്വര്യങ്ങൾ ഇറങ്ങിയിരിക്കുന്നു യാ മമ്പ അർറഹ്മാത്ത് ഏ കാരുണ്യത്തിൻ്റെ ഉറവിടമായ എൻ്റെ ഗ്രാമമേ ഇനി എന്താണ് ഗ്രാമത്തിൻ്റെ പ്രത്യേകത ഗ്രാമത്തിൽ
നല്ല നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും അല്ലേ. അതാണ് കവി അടുത്ത വരിയിൽ പറയുന്നത്, വ സഖാഖ നഹറുൻ ജാർ, നിന്നെ സഖ എന്ന് പറഞ്ഞാൽ അർത്ഥം നനച്ചു അല്ലെങ്കിൽ കുടിപ്പിച്ചു എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ വ സഖാഖ, നിന്നെ നനച്ചിരിക്കുന്നു, നെഹറുൻ ജാർ എന്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ, ജാർ തന്നെ ഒഴുകുന്നത്. യാ ഖീറത്തല്ലം സോർ, ഖീറത്ത് എന്ന് പറഞ്ഞാൽ ഉത്തമമായ ഉന്നതമായ, ഖൈർ ഖീറത്ത്. അംസ്വാർ എന്ന് പറഞ്ഞാൽ അർത്ഥം ബുക്കാത്ത് എന്നാണ്, അതായത് പ്രദേശം. അപ്പോൾ യാ ഖീറത്തല്ലം സ്വാർ, പ്രദേശങ്ങളിൽ നിന്ന് ഉത്തമമായ പ്രദേശമേ സ്ഥലമേ, നിന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ നനച്ചിരിക്കുന്നു. മനസ്സിലായല്ലോ. വ സഖാക നഹറുൻ ജാർ, നിന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ നനച്ചിരിക്കുന്നു. യാ ഖീറത്തല്ലം സ്വാർ, പ്രദേശങ്ങളിൽ നിന്ന് ഉത്തമമായ പ്രദേശമേ. യജിരി മദൽ അസ്മാൻ, നോക്കൂ അടുത്ത വരി. യജിരി, ആ നെഹ്, ആ പുഴ ഒഴുകുന്നു. മദൽ അസ്മാൻ എന്ന് പറഞ്ഞാൽ ജമനിൻ്റെ ജമാൻ, അസ്മാൻ എന്താ കാലം, കാലങ്ങളായിട്ട് എന്നാ ഉദ്ദേശിക്കുന്നത്. മദൽ അസ്മാൻ, കാലങ്ങളായിട്ട് ആ പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നും ഇന്നലെയുമായിട്ട് ഒഴുകിയതല്ല അല്ലേ, കാലങ്ങളായിട്ട് വളരെ മുമ്പ് തന്നെ ആ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ? ബിൽ ഖൈരി, നന്മ കൊണ്ടും, വൽ ഇഹ്സാനി, ഗുണം കൊണ്ടും, ഒരുപാട് നന്മകളും ഗുണങ്ങളും നൽകിക്കൊണ്ട് ആ പുഴ എന്താണ് കാലങ്ങളായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള പുഴ നിന്നെ നനച്ചിരിക്കുന്നു ഗ്രാമമേ. എന്നിട്ട് ആ പുഴയെ ഒഴുക്കിയ രക്ഷിതാവിനെ പ്രകീർത്തിക്കുകയാണ് കവി. നോക്കൂ. സുബ്ഹാന മൻ അഗ്നാ ബിൽ ഖൈരി മൻ അജ്റാ ഉൻളൂർ ഇലൽ ഗീതാൻ തസ്ഹു അല ശുതുആൻ ഫി സുന്ദുസ് അഖ്ലാർ യാ അബ്ഹജൽ മൻലാർ. നോക്കൂ. സുബ്ഹാന മൻ അഗ്നാഹു, സുബ്ഹാൻ, സുബ്ഹാനമൻ, ഒരുത്തൻ പരിശുദ്ധനാണ്. ആര്? അഗ്നാഹു, അവൻ അതിനെ, അഗ്ന എന്ന് പറഞ്ഞാൽ ഏറെ ഐശ്വര്യമാക്കി, വളരെയധികം ഐശ്വര്യമാക്കി എന്നാണ് അഗ്ന എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ സുബ്ഹാനമൻ അഗ്നാഹു, ഹു എന്നുള്ളത് ഗ്രാമം, ആ ഗ്രാമത്തെ ഏറെ ഐശ്വര്യമാക്കിയ ഒരു രക്ഷിതാവ് വളരെ പരിശുദ്ധനാണ്, അവൻ ഉന്നതനാണ്. എങ്ങനെയാണ് അവൻ ഐശ്വര്യമാക്കിയത്? ബിൽ ഖൈരി, നന്മ കൊണ്ട്. മൻ അജറാഹു, ആ പുഴയെ, ആ നദിയെ അവൻ ഒഴുക്കിയിരിക്കുന്നു. അജറ എന്ന് പറഞ്ഞാൽ ഒഴുക്കി, ജറ അജറ, ഒഴുക്കി. അപ്പം നന്മ കൊണ്ട് ആ പുഴയെ ഒഴുക്കിയ ഒരു രക്ഷിതാവ്, ഒരു തമ്പുരാൻ, അവൻ പരിശുദ്ധനാണ്. എന്നിട്ട് നോക്കൂ അടുത്ത വരി. ഉൾന്തോർ, കവി പറയുകയാണ്, നീ നോക്കൂ ഉൾന്തോർ, എങ്ങോട്ട്? ഇല്ല, ഒയ്ത്തോൻ, നീ പാടങ്ങളിലേക്ക് നോക്കൂ. ഒയ്ത്തോൻ എന്നുള്ളത് ഓത്തിൻ്റെ ജമ്മാണ്. ഐത്വാൻ മുഫ്രദുഹു ഔത്ത്, ഔത്തുൻ ജമ്മുഹു ഐത്വാൻ, അർത്ഥം പാടങ്ങൾ. അപ്പോൾ നീ പാടങ്ങളിലേക്ക്, വയലുകളിലേക്ക് നോക്കൂ അല്ലേ. പിന്നെ ഗ്രാമത്തിൻ്റെ ഒരു മനോഹാരിതയാണ്, ഭംഗിയാണെന്ത്, നല്ല പച്ച പിടിച്ച പാടങ്ങൾ. അതാണ് കവി പറയുന്നത്, ഉൾന്നൂർ ഇലൽ ഐത്വാൻ, നീ പാടങ്ങളിലേക്ക് നോക്കൂ. തസുഹു, അതിങ്ങനെ ശോഭിക്കുന്നു. തസുഹു എന്ന വാക്കിനർത്ഥം ശോഭിക്കുക, തിളങ്ങുക. ഇവിടെ അലശ്വത്വാൻ, ശുത്വാൻ എന്നുള്ളത് ഷാത്വിൻ്റെ ജമ്മാണ്. ശുത്വാൻ എന്താർത്ഥം? തീരം അല്ലെങ്കിൽ അതിര് എന്നും അർത്ഥമുണ്ട്. അപ്പോൾ തീരങ്ങളിൽ അല്ലെങ്കിൽ അതിരുകളിൽ ശോഭിക്കുന്ന, ശോഭിച്ചു കൊണ്ടിരിക്കുന്ന പാടങ്ങളിലേക്ക് നീ നോക്കൂ. ഉൾന്നൂർ ഇല ഖൈത്വാൻ, പാടങ്ങളിലേക്ക് നോക്കൂ. തസുഹു എന്ന വാക്കിനർത്ഥം ശോഭിക്കുന്നു. എവിടെ? അല ശുത്വാൻ, ശുത്വാൻ്റെ അർത്ഥം തീരം അല്ലെങ്കിൽ അതിര്. ആ പാടങ്ങളെ നോക്കുമ്പോൾ ഏതുപോലെയാണ്? ഫി സുന്ദുസിൻ അഖ്ലർ, അതെ, പച്ച പിടിച്ച ഒരു സുന്ദുസ് പോലെ. സുന്ദുസിൻ്റെ അർത്ഥം പട്ട്, സുന്ദുസ് പട്ട്, അഖ്ലർ നമുക്കറിയാം പച്ച, ഗ്രീൻ. അപ്പോൾ ഫി സുന്ദുസിൻ അഖ്ലർ, പച്ച പിടിച്ച ഒരു പട്ടിലായിട്ട് നിനക്ക് കാണാം. യാ അബ്ഹജൽ മൻലാർ, അബ്ഹജിൻ്റെ അർത്ഥം അതിമനോഹരം, വളരെ അധികം ഭംഗിയുള്ളത് എന്നുള്ള അർത്ഥത്തിനാണ് അബ്ഹജ് അഫൽ വജനിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ യാ അബ്ഹജൽ മൻലാർ, അതിമനോഹരമായ കാഴ്ചയായ ഒരു പച്ച പിടിച്ച പട്ടുപോലെ, പട്ടായിട്ട് നിനക്കത് കാണാം. അങ്ങനെയുള്ള പാടങ്ങളിലേക്ക് നീ നോക്കൂ. ഇനി വൽ ഹബ്ബു ഫിൽ കീസാൻ, പിന്നെ ആ കൃഷിയിടത്തിലേക്ക് നോക്കിയാൽ എന്താണ് അവിടെ കാണുക? വൽ ഹബ്ബു,
ധാന്യം അല്ലെങ്കിൽ വിത്ത്, ഇവിടെ ഫിൽ കീസാൻ, കീസാൻ്റെ അർത്ഥം പോള എന്ന് പറഞ്ഞാൽ ഈ ധാന്യമണി സൂക്ഷിക്കുന്ന, സംഭരിച്ചു വെക്കുന്ന ആ പുറന്തോടിനാണ് കീസാൻ എന്ന് പറയുക. ഇപ്പം നെല്ലാണെങ്കിൽ ആ നെല്ലിൻ്റെ പുറത്തുള്ള നമ്മൾ ആ ഉമി എന്ന് പറയും അല്ലേ, അതാണ് കീസാൻ. അപ്പോൾ ആ നെല്ലിൻ്റെ പുറത്ത് കാണുന്ന ആ തോടിനാണ് കീസാൻ എന്ന് പറയുക. അതേത് ധാന്യമാണെങ്കിലും ആ ധാന്യത്തെ സംരക്ഷിച്ച് വെക്കുന്ന പുറന്തോടിനാണ് കീസാൻ എന്ന് പറയുക. അപ്പോൾ പോള എന്നൊക്കെ അർത്ഥം പറയാം. അപ്പോൾ വൽ ഹബ്ബു ഫിൽ കീസാൻ, പോളകളിലുള്ള ധാന്യമണി, മാലത്ത് അത് ചായുന്നു, മാലയമീലു എന്ന് പറയുക പറഞ്ഞാൽ ചായുക അല്ലെങ്കിൽ ചെരിയുക. അപ്പോൾ മാലത്ത് ബിഹി, ആ ധാന്യത്തെ കൊണ്ട് ചെരിയുന്നു, അൽ ഐദാൻ എന്ത്, അതിൻ്റെ തണ്ടുകൾ, ഓതിൻ്റെ ജമ്മാണ് ഐദാൻ, തണ്ടുകൾ അല്ലേ. അപ്പോൾ നെല്ല് ആണെങ്കിൽ എന്താണ്, ആ നെല്ലിൻ്റെ കതിരുകൾ, ആ ധാന്യമണികളുടെ കനം കാരണം എന്താണ്, അതിങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ, അത് വിളഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. അതാണ് കവി ഉദ്ദേശിച്ചത്. നോക്കൂ, വൽ ഹബ്ബു ധാന്യം ഫിൽ കീസാൻ, എവിടെയുള്ള ധാന്യം, പോളയിലുള്ള, പോളകളിലുള്ള ധാന്യം, മാലത്ത് ബിഹി, അതിനെ ചെരിച്ചിരിക്കുന്നു, അൽ ഐദാൻ, അതിൻ്റെ തണ്ടുകൾ ചെരിഞ്ഞിരിക്കുന്നു. ആ പിന്നെ അടുത്ത ഗ്രാമത്തിലെ ഭംഗിയെക്കുറിച്ച് പറയുകയാണ്. വൽവാർദു വറൈഹാൻ യഖ്താലു ഫിൽ വുദിയാൻ വത്വൈറുദുൽ അൽവാൻ യസ്തു അലൽ അഗ്സാൻ. വൽ വർദു, പിന്നെ പൂക്കളെപ്പറ്റി പറയുകയാണ് കവി. വൽ വർദു, റോസാപ്പൂവ്, പനനീർ പൂവ്. വർ റൈഹാൻ, റൈഹാൻ പുഷ്പവും, നല്ല വാസനയുള്ള ഒരു ചെടിയാണ്, ഒരു പൂവാണ് റൈഹാൻ. അപ്പോൾ വൽ വർദു, റോസാപ്പൂവും, വർ റൈഹാൻ, റൈഹാൻ പൂവും, യഹ്താലു, അത് അഹങ്കരിക്കുന്നു, എവിടെ, ഫിൽ ഉദിയാൻ, വാദിയുടെ ജമ്മാണ് ഉദിയാൻ, എന്താർത്ഥം, താഴ്വര, വാദി, ഉദിയാൻ, താഴ്വരകൾ. അപ്പോൾ താഴ്വരകളിൽ ആ പൂക്കൾ അഹങ്കരിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പൂവിങ്ങനെ വിരിഞ്ഞ് തലയുയർത്തി നിൽക്കുന്നത് അത് വളരെ അഹങ്കാരത്തോടുകൂടെയാണ് എന്ന് തോന്നിപ്പോകും. അങ്ങനെയുള്ള റോസാപ്പൂവും റൈഹാൻ പൂക്കളും നിനക്ക് കാണാം. വൽ വർദു, റോസാപ്പൂവർ റൈഹാൻ, റൈഹാൻ പുഷ്പവും, യഹ്താലു, അത് അഹങ്കരിക്കുന്നു, ഫിൽ ഉദിയാൻ, താഴ്വരകളിൽ. പിന്നെയോ, വത്വൈറുദുൽ അൽവാൻ, വ്യത്യസ്ത കളറുകളിലുള്ള പക്ഷികൾ. വത്വൈറു നമുക്കറിയാം പക്ഷി, ദുൽ അൽവാൻ ലൗനിൻ്റെ ജമ്മ അൽവാന്, കളറ് അല്ലെങ്കിൽ ഇനം എന്നുള്ള അർത്ഥത്തിനും അൽവാൻ എന്ന് ഉപയോഗിക്കും. അപ്പോൾ ഒന്നിരിക്കൽ വ്യത്യസ്ത കളറുകളിലുള്ള പക്ഷികൾ അല്ലെങ്കിൽ വ്യത്യസ്ത ഇനങ്ങളിലുള്ള പക്ഷികൾ. യഷ് ദു, അത് പാട്ട് പാടുന്നു, അലൽ ആസ്വാൻ, എവിടെ, ഓസുനിൻ്റെ ജമ്മാണ് ആസ്വാന്, കൊമ്പുകൾ. മരച്ചില്ലകളിൽ ഇരുന്നു കൊണ്ട് ആ പക്ഷികൾ പാട്ടുപാടുന്നു. ഇതെല്ലാം കാണുമ്പോൾ ഗ്രാമത്തിൻ്റെ ഭംഗി എത്ര മനോഹരമാണ്. എന്നിട്ട് കവി ആ ഗ്രാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ അടുത്ത വരി. യദുഊലകൽ വാദി യഹ്ഫളുഹു യാ ഹാദി അസ്ലിഹു ലഹുൽ അഹ്വാൽ വർഫ യദൽ ഇഹ്മാൽ യാ രീഫു അൽഫു സലാം യാ ജന്നതൽ അഹ്ലാം. ഉള്ളൂർ നോക്കൂ. യദുഊലകൽ വാദി, എന്താണ് കവി പറയുന്നത്? നിനക്ക് വേണ്ടി താഴ്വര, നേരത്തെ നമ്മൾ ഉദിയാൻ എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ മുഫ്രദാണ് വാദി, താഴ്വര. നിനക്ക് താഴ്വര പ്രാർത്ഥിക്കുന്നു, യദുഊലക, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അൽ വാദി, താഴ്വര. എന്താണ് പ്രാർത്ഥിക്കുന്നത്? യഹ്ഫളുഹു യാ ഹാദി, ഏ ഹാദി, ഹാദി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് സൃഷ്ടാവിനെയാണ്, ദൈവത്തെയാണ്. ഹാദി എന്ന വാക്കിൻ്റെ അർത്ഥം നേർവഴിയിലേക്ക് നയിക്കുന്നവൻ എന്നാണ് അല്ലേ. ഹിദായത്ത് എന്നുള്ള വേർഡ് വാക്ക് നമുക്കറിയാലോ, ഹിദായത്ത്. അപ്പോൾ ഹാദി എന്ന് പറഞ്ഞാൽ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവൻ. അപ്പോൾ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവനെ, നീ ആ നാടിനെ, ആ ഗ്രാമത്തെ സംരക്ഷിക്കണമേ. യഹ്ഫളുഹു, നീ അതിനെ സംരക്ഷിക്കണമേ. യാ ഹാദി, ഏ രക്ഷിതാവേ, നന്മയിലേക്ക് നയിക്കുന്നവനെ എന്ന് താഴ്വര നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്താണ് പ്രാർത്ഥിക്കുന്നത്? അസ്ലിഹു ലഹുൽ അഹ്വാൽ, അതിൻ്റെ ഹാലിൻ്റെ ജമ്മാണ് അഹ്വാൽ, അവസ്ഥകൾ. അതിൻ്റെ അവസ്ഥകൾ നീ നന്നാക്കണമേ തമ്പുരാനെ.
അസ്ലിഹ് നീ നല്ലതാക്കണമേ ലഹു അതിന് അല്ലഹ്വാൽ അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ അവസ്ഥകൾ. വറഫ നീ ഉയർത്തേണമേ എടുത്തു കളയണമേ യദൽ ഇഹ്മാൽ. ഇഹ്മാൽ എന്ന വാക്കിനർത്ഥം അവഗണന അഥവാ അല്ലെങ്കിൽ മടി എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഇഹ്മാൽ അവഗണന അല്ലെ, എന്താ അവഗണന പറഞ്ഞാൽ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക. അപ്പോൾ മറ്റൊരർത്ഥം പറഞ്ഞാൽ മടി. അപ്പോൾ മടിയുടെ കൈ നീ എന്താണ് ഉയർത്തിക്കളയണമേ, അല്ലെങ്കിൽ അവഗണനയുടെ കൈകൾ നീ ഉയർത്തിക്കളയണമേ എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് നീ മടിയും മുഷിപ്പുമൊന്നും നൽകരുത്, അതൊക്കെ നീ എന്താണ് അവരിൽ നിന്ന് എടുത്തു കളയണമേ. അതുപോലെ ആ ഗ്രാമത്തിൻ്റെ കാര്യങ്ങൾ അവസ്ഥകൾ നീ നന്നാക്കണമേ, ആ നാടിനെ നീ സംരക്ഷിക്കണമേ തമ്പുരാനെ എന്ന് കവി എന്ത് ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇനി ഈ കവിത എഴുതിയ കവിയുടെ പേര്, ഷായറിൻ്റെ പേര് നമ്മൾ പഠിച്ചു വെക്കണം. അൽഫുസലാം എന്ന പദ്യത്തിൻ്റെ ഷായർ ആരാണ്? അഹമ്മദ് മഹമൂദ് നജീബ്. ഈ പേര് വൺ വേർഡിലൊക്കെ പരീക്ഷകൾക്ക് ചോദിക്കും, അത് പഠിച്ചു വെക്കണം. കഴിഞ്ഞ യൂണിറ്റിലൊരു പദ്യം ഉണ്ടായിരുന്നു, അവിടെയും കവിയുടെ പേര് പഠിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഓരോ പദ്യത്തിൻ്റെ പേരും അതിൻ്റെ ഷായറിൻ്റെ പേരും പഠിച്ചു വെക്കുക. അൽഫുസലാം എന്ന പദ്യം എഴുതിയത് അഹമ്മദ് മഹമൂദ് നജീബ്. ഓക്കെ, നമുക്ക് അടുത്ത പേജിലേക്ക് കടക്കാം. ഈ പാഠത്തിലുള്ള പദ്യത്തിലുള്ള ചില പ്രവർത്തനങ്ങളാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി, നുൻഷിദുൽ മൻലൂമ ബി അൽഹാനി മുഖ്തലിഫ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഈണങ്ങളിൽ ഈ പദ്യം പാടുക. അപ്പോൾ അത് ചൊല്ലാനുള്ളതാണ്, നമ്മളിവിടെ ഒരു രീതിക്ക് പാടി, ഇനി നിങ്ങൾ വിവിധ രീതികൾക്ക് ഈ പദ്യം പാടി ആസ്വദിക്കുക. അപ്പോൾ അത് എഴുതാനുള്ളതല്ല. അടുത്ത പ്രവർത്തനം, നഖ്റഉ വ നുഇദ്ദു അസ്ഇലതൻ ബിസ്തിഖ്ദാമിൽ അദവാത്തി താലിയ. താഴെയുള്ള ഈ പാരഗ്രാഫ് വായിച്ച് അതിൽ നിന്ന് ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. എന്തുപയോഗിച്ചുകൊണ്ട്? ബിസ്തിഖ്ദാമിൽ അദവാത്തി താലിയ എന്ന് പറഞ്ഞാൽ താഴെയുള്ള ചോദ്യത്തിൻ്റെ ഹർഫുകൾ ഉപയോഗിച്ചുകൊണ്ട്. താഴത്ത് കള്ളിയിൽ ചില ഹർഫുകളുണ്ട് ബ്രാക്കറ്റിൽ, അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ചോദ്യങ്ങൾ ഈ പാരഗ്രാഫിൽ നിന്ന് ഉണ്ടാക്കണം. അതിന് ആദ്യം ഈ പാരഗ്രാഫ് നമുക്ക് വായിക്കാം. നഖ്റഉ, ഇത് നമ്മളീ പഠിച്ച പദ്യത്തിൻ്റെ ആശയം പറയുന്ന പാരഗ്രാഫാണ്. അപ്പോൾ നമുക്ക് ഈ പദ്യത്തിൻ്റെ ആശയം ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാവും. ശ്രദ്ധിക്കുക. യാ ഖറിയത്തിൽ ഹബീബ, എൻ്റെ പ്രിയപ്പെട്ട ഗ്രാമമേ അല്ലേ. യാ രീഫു എന്ന് കവി വിളിച്ചല്ലോ ഒന്നാമത്തെ വരിയിൽ, അതാണ് യാ ഖറിയത്തി അൽ ഹബീബ, എൻ്റെ പ്രിയപ്പെട്ട ഗ്രാമമേ. അതമന്നാലക അൽഫുസലാം, നിനക്ക് ഞാൻ 1000 അഭിവാദ്യം നേരുന്നു, അർപ്പിക്കുന്നു. ലി അന്നയ്ക്ക് മക്കാനു ന്യാമത്തി വൽ ബറക്കത്തി, കാരണം നീ അനുഗ്രഹത്തിൻ്റെ എന്താണ് സ്ഥലമാണ്. നീ മക്കാനു ന്യാമത്തി വൽ ബറക്കത്തി, നീ ന്യാമത്തിൻ്റെയും ബറക്കത്തിൻ്റെയും സ്ഥലമാണ്. നീ അനുഗ്രഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സ്ഥലമാണ്. നിനക്ക് 1000 അഭിവാദ്യം ഞാൻ നേരുന്നു. ഇനി സുബ്ഹാനല്ലദി അജ്റൻ നഹറ ഖിലാലൽ അസ്ജാരി, മരങ്ങളുടെ ഇടയിലൂടെ, ഖിലാൽ എന്ന ഇടയിൽ, മരങ്ങളുടെ ഇടയിലൂടെ പുഴയെ ഒഴുക്കിയ ഒരു രക്ഷിതാവ് പരിശുദ്ധൻ. എങ്ങനെ ഒഴുക്കി? ബിൽ ഖൈരി, നന്മ കൊണ്ട് ആ പുഴയെ ഒഴുക്കി. ലൈലം വനഹാറ എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും, രാപ്പകൽ വ്യത്യാസമില്ലാതെ അല്ലേ. രാത്രിയാകുമ്പോൾ പുഴ അവിടെ നിശ്ചലമാകുന്നില്ല, നിൽക്കുന്നില്ല. അപ്പോൾ ലൈലം വനഹാറ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ന ഉദ്ദേശത്ത്, എല്ലാ സമയത്തും നന്മ കൊണ്ട് മരങ്ങളുടെ ഇടയിലൂടെ പുഴയെ ഒഴുക്കിയ ഒരു തമ്പുരാൻ, ഒരു രക്ഷിതാവ് പരിശുദ്ധനാണ്, അവനെ ഞാൻ വാഴ്ത്തുന്നു. മാ അജ്മല മന്നറൽ ഹുക്കൂലി വ ഹുദറത്തഹ എന്നിട്ട് പറയുന്നു, ഹക്കലിനെ ജമാ ഹുക്കൂൽ, വയലുകൾ, പാടങ്ങൾ അല്ലേ. നമ്മുടെ പദ്യത്തിൽ എന്താണ് വേറെ വാക്കാണ് പറഞ്ഞത്? ഐത്വാൻ എന്നാണ് പറഞ്ഞത് അല്ലേ. ഒന്നു ഇലൽ ഐത്വാൻ, അപ്പോൾ ഐത്വാൻ എന്നാൽ പറഞ്ഞാൽ ഹുക്കൂൽ, വയലുകൾ. മാ അജ്മല മന്നറൽ ഹുക്കൂലി, വയലിൻ്റെ ദൃശ്യം, അതിൻ്റെ സൈറ്റ് എത്ര ഭംഗിയുള്ളതാണ്. വഹുദറത്തഹ, അതിൻ്റെ പച്ചപ്പും, അപ്പോൾ ഗ്രാമത്തിൻ്റെ കാഴ്ചയും അതിൻ്റെ പച്ചപ്പും എത്ര മനോഹരമാണ്. എന്താണ് അവിടെ നമുക്ക് കാണാം ഉള്ളത്? പറയുന്നു, നറൽ അഷ്ജാറ, നമുക്ക് മരങ്ങളെ കാണാം. ബി കസറത്ത് സിമാരി, ധാരാളം പഴങ്ങളുള്ള മരങ്ങളെ നമുക്ക് കാണാം. കസറത്ത് അറിയില്ല, കസീർ സമർ, സിമാർ പഴങ്ങൾ. അപ്പോൾ ധാരാളം പഴങ്ങളുള്ള മരങ്ങൾ നമുക്ക് കാണാം ഗ്രാമത്തിൽ. അതുപോലെ വൽ ഹുബൂബി,
ഹബ്ബ് എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ജമാ ഹുബൂബ്, ധാന്യങ്ങൾ. ഫീ സാത്തു ഇറീഫി, ഇവിടെ ഗ്രാമത്തിൻ്റെ തീരത്ത് അല്ലെങ്കിൽ അതിൻ്റെ ബോർഡറിൽ അതിൻ്റെ അതിരിൽ അത് അതിർത്തികളിൽ നമുക്കവിടെ ധാന്യങ്ങളും ധാന്യങ്ങളുള്ള കൃഷികൾ നമുക്ക് കാണാം. അതുപോലെ നമുക്ക് ധാരാളം പഴങ്ങളുള്ള മരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. നുഷാഹിദുൽ വർദൽ ജമീല, പിന്നെ നമുക്കെന്ത് കാണാം? ഭംഗിയുള്ള റോസാപ്പൂവ് കാണാം. വൽ അസ്ഹാറ, മറ്റു പൂക്കളും കാണാം. തർക്കുസു ബിൽ മറഹി വൽ ഫറഹി, അത് വളരെ സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്നു. റക്കസ ഇർക്കുസു എന്നാൽ ഡാൻസ് ചെയ്യുക, നൃത്തം ചെയ്യുക. ബിൽ മറഹി, മറഹിൻ്റെ അർത്ഥം ആഹ്ലാദം. വൽ ഫറഹി, സന്തോഷം. പിന്നെയോ, നസ്മൗ അനാശിത തുയൂരി മിൻ കുല്ലി ഷജരിൻ സ്വബാഹ മസാഹ മസാഹ, രാവിലെയും വൈകുന്നേരവും എല്ലാ മരത്തിൽ നിന്നും നമുക്ക് പക്ഷികളുടെ പാട്ട് കേൾക്കാം. അല്ലേ, നസ്മൗ, നാം കേൾക്കുന്നു. അനാശിത തുയൂരി, പക്ഷികളുടെ ഗാനങ്ങൾ, പാട്ടുകൾ. മിൻ കുല്ലി ഷജരിൻ, എല്ലാ മരത്തിൽ നിന്നും. സ്വബാഹ മസാഹ എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും നല്ല മനോഹരമായ ഇനത്തിലുള്ള പക്ഷികളുടെ പാട്ട് കേൾക്കാം. ഇങ്ങനെയൊക്കെ മനോഹരമാണ്, വളരെ ഭംഗിയുള്ളതാണ് ഗ്രാമത്തിൻ്റെ ദൃശ്യം, കാഴ്ച. അതുകൊണ്ട് കവി പ്രാർത്ഥിക്കുകയാണ്, വയാ റബ്ബി, എൻ്റെ തമ്പുരാനെ, രക്ഷിതാവേ, യഹ്ഫദിറീഫ, നീ ഈ ഗ്രാമത്തെ സംരക്ഷിക്കണമേ, കാക്കണമേ. വ ജമാലഹു, അതിൻ്റെ ഭംഗിയെയും സംരക്ഷിക്കണമേ. മിൻ കുല്ലി ഫസാദിൻ, എല്ലാ നാശങ്ങളിൽ നിന്നും, എല്ലാ ഫസാദുകളിൽ നിന്നും നീ എൻ്റെ ഗ്രാമത്തെ സംരക്ഷിക്കണമേ തമ്പുരാനെ. വാസ്വലിഹ് അഹ്വാലിറീഫി, കണ്ടോ, ഗ്രാമത്തിൻ്റെ അവസ്ഥകൾ നീ നന്നാക്കണമേ. വ ജന്നിബ് അഹ്ലഹു, അതിലെ ആളുകളിൽ നിന്ന് നീ അകറ്റേണമേ. കുല്ല കസലിൻ വ ഓഫലത്തിൻ, എല്ലാ മടിയും അശ്രദ്ധയും. കസൽ എന്ന് പറഞ്ഞാൽ മടി, ഓഫലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധ. അപ്പോൾ ആ ഗ്രാമത്തിലുള്ള ആളുകളിൽ നിന്ന് എല്ലാ അശ്രദ്ധയും മടിയും നീ അകറ്റിക്കളയണമേ, എടുത്തു കളയണമേ. ഇതാണല്ലോ അവസാനത്തെ വരിയിൽ പറഞ്ഞത്, അസ്ലിഹ് ലഹുൽ അഹ്വാൽ വർഫാ യദൽ ഇഹ്മാൽ. അതാണ് ഇഹ്മാലിന് എന്താണ് കസൽ എന്ന അർത്ഥവുമുണ്ട് എന്ന് പറഞ്ഞത്, മടി. ഏതായാലും നമുക്ക് ഈ പാരഗ്രാഫ് വായിച്ച് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. നോക്കൂ, എന്തൊക്കെയാണ് അദവാത്തുൽ ഇസ്തിഫാമിയ, ചോദ്യത്തിൻ്റെ ഹർഫുകൾ. മൻ, അർത്ഥം നിങ്ങൾക്കറിയാം അല്ലേ, ആര്, മൻ. അടുത്തത് കൈഫ, എങ്ങനെ അല്ലേ, എങ്ങനെ ഒരവസ്ഥയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചോദ്യത്തിൻ്റെ ഹർഫാണ് കൈഫ, എങ്ങനെ. മാതാ എന്താണ് അർത്ഥം, എന്ത്, മാതാ എന്ത്. ഐന, എവിടെ, ഐന വേർ, എവിടെ. അയ്യുൻ അർത്ഥം ഏത്, അയ്യുൻ ഏത്. അപ്പോൾ ഈ ഹർഫുകൾ കൊണ്ട് നമ്മൾ ഓരോ ചോദ്യങ്ങൾ ഉണ്ടാക്കി എഴുതണം. അപ്പോൾ ഈ പാരഗ്രാഫ് വായിച്ച് അതിന്ന് അനുയോജ്യമായ സ്ഥലത്ത് നിന്നാണ് നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ടത്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം, ശ്രദ്ധിക്കൂ. ആ ആദ്യം മന്നാണല്ലോ ചോദ്യത്തിൻ്റെ ഹർഫ് അല്ലേ, മൻ, ആര്. അപ്പോൾ ഒരു വ്യക്തിയെ കുറിക്കുന്ന, സൂചിപ്പിക്കുന്ന സ്ഥലത്ത് നിന്നേ മഞ്ഞുകൊണ്ട് ചോദ്യം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് എവിടെ നിന്നുണ്ടാക്കാം, ഇതാ രണ്ടാമത്തെ വരി നോക്കുക പാരഗ്രാഫിൽ. സുബ്ഹാനല്ലദി അജ്റൻ നഹ്റ ഖിലാലൽ അസ്ജാരി ബിൽ ഖൈരി ലൈലം വനഹാറ, കണ്ടല്ലോ, ആ പുഴകളെ ഒഴുക്കിയ ഒരുത്തൻ പരിശുദ്ധനാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു ചോദ്യമുണ്ടാക്കാം, ആരാണ് മരത്തിൻ്റെ ഇടയിലൂടെ പുഴകളെ ഒഴുക്കിയത്. എങ്ങനെ ഉണ്ടാക്കും ചോദ്യം ഒന്ന് പറഞ്ഞു നോക്കൂ, എങ്ങനെ ഉണ്ടാക്കും. അതെ, ആദ്യം ചോദ്യത്തിൻ്റെ ഹർഫ് ചേർക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആദ്യം ചോദ്യത്തിൻ്റെ ഹർഫ് തുടക്കത്തിൽ ചേർക്കണം. അപ്പം മൻ എന്ന് ചേർത്തു, ഇനി എവിടെ നിന്ന് എഴുതും, സുബ്ഹാനല്ലദീ എന്നുള്ളടത്ത് എങ്ങനെ എഴുതും. മൻ അജ്റൻ നഹ്റ, ആ സുബ്ഹാനല്ലദീ എന്നുള്ള ഭാഗം ഒഴിവാക്കുക, എന്നിട്ട് മൻ അജ്റൻ നഹ്റ ഖിലാലൽ അസ്ജാരി, ഇത്രയും മതി, ബാക്കി വേണമെന്നില്ല. അപ്പോൾ മൻ അജ്റൻ നഹ്റ ഖിലാലൽ അസ്ജാരി, കണ്ടോ, എന്താ അർത്ഥം, മരങ്ങളുടെ ഇടയിലൂടെ പുഴകളെ ഒഴുക്കിയത് ആരാണ്. അപ്പം മഞ്ഞ് കൊണ്ടൊരു ചോദ്യമായി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തേത് കൈഫയാണല്ലോ, ആ എങ്ങനെ ചോദ്യം ഉണ്ടാക്കും, കൈഫാനെ എങ്ങനെ എന്നാണ് അല്ലേ, എങ്ങനെ എന്നാണ്. അപ്പോൾ ഇവിടെ അത് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലം പൂക്കളെ പറ്റി പറഞ്ഞ സ്ഥലമുണ്ട് അല്ലേ, വർദ്ദ് അതുപോലെ അസ്ഹാറൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് ഉണ്ടാക്കാം, എങ്ങനെ ഉണ്ടാക്കാം, പൂക്കളെ, റോസാ പുഷ്പത്തെ നമുക്ക് എങ്ങനെ കാണാം അല്ലേ, എങ്ങനെ കാണാൻ കഴിയും, എങ്ങനെ ചോദ്യം ഉണ്ടാക്കുക.
പറയൂ. അതെ, കൈഫ ആദ്യം ചേർക്കുക. കൈഫ, ഇനി ആ ഭാഗം കണ്ടല്ലോ, നാലാമത്തെ വരിയിലുണ്ടാവും. കൈഫ നുഷാഹിദുൽ വർദൽ ജമീല വൽ അസ്ഹാറ, ഇത്രയും എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. ഓരോ ചോദ്യം ഉണ്ടാക്കുമ്പോഴും ലാസ്റ്റിൽ ചോദ്യചിഹ്നം ഇടാൻ മറക്കരുത്. അലാമത്തു സുവാൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കരുത്, അതിട്ട് എഴുതണം. അപ്പോൾ ഇത്രയും എഴുതിയാൽ ചോദ്യമായി. എന്താ പറഞ്ഞ്? കൈഫ നുഷാഹിദുൽ വർദൽ ജമീല വൽ അസ്ഹാറ. കണ്ടോ, റോസ, ഭംഗിയുള്ള റോസ പുഷ്പത്തെയും മറ്റു പൂക്കളെയും നമുക്ക് എങ്ങനെ കാണാം? അതിൻ്റെ ആൻസർ വരുന്നത് തർക്കുസുബിൽ മറഹി വൽ ഫറഹി എന്നാണ്. ആൻസർ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല, ക്വസ്റ്റ്യൻ ഉണ്ടാക്കി വെക്കുകയാണ് വേണ്ടത്. ചോദ്യത്തിൻ്റെ കൂടെ ആൻസർ വരുന്ന ഭാഗം വരാനും പാടില്ല. അപ്പോൾ രണ്ടാമത്തെ ചോദ്യമായല്ലോ. ഇനി വസാലിസ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മാതാ എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ അർഫ്. മാതാന്ന എന്ത് എന്നാണ്. ആ, എങ്ങനെ ഉണ്ടാക്കുക? ഇനി ബാക്കി നിങ്ങൾക്ക് ഉണ്ടാക്കാമല്ലോ. ഞാൻ അതിൻ്റെ സ്ഥലം പറഞ്ഞുതരാം. ഇവിടെ തന്നെ സ്വബാഹ മസാ എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. സ്വബാഹ മസാ, രാവിലെയും വൈകുന്നേരവും. ആ, പക്ഷികൾ പാട്ട് പാടുന്ന സ്ഥലത്തെ പറ്റി പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ എഴുതി വരുന്ന നേരെ താഴെ, നസ്മൗ അനാശിത തുയൂരി മിങ്കുല്ലി ഷജരിൻ സ്വബാഹ മസാ, ഈ ഭാഗത്ത് നമുക്കുണ്ടാക്കാം. അപ്പോൾ എന്താണ് നാം കേൾക്കുന്നത് എന്ന് ചോദ്യം ഉണ്ടാക്കിയാൽ മതി. എങ്ങനെ ഉണ്ടാക്കും പറയൂ. മാതാ നസ്മൗ, ബാക്കി എഴുതാൻ പാടില്ല, കാരണം അനാശിത തുയൂർ എന്നുള്ളത് ആൻസറാണ്. മാതാ നസ്മൗ മിൻ കുല്ലി ഷജരിൻ സ്വബാഹ മസാ. കണ്ടോ, മാതാ നസ്മൗ മിൻ കുല്ലി ഷജരിൻ സ്വബാഹ മസാ. ചോദ്യമായി, എല്ലാ മരത്തിൽ നിന്നും നാം രാവിലെയും വൈകുന്നേരത്തും കേൾക്കുന്നത് എന്താണ്? ഒന്നുകൂടി പറയാം. മാതാ നസ്മൗ, എന്നിട്ട് മിൻ കുല്ലി ഷജരിൻ സ്വബാഹ മസാ. ഓക്കെ, അടുത്ത ഐനയാണ്. ഐന, ഐന കൊണ്ട് എങ്ങനെ ചോദ്യം ഉണ്ടാക്കും? ഐന എന്നാൽ വേർ, എവിടെ എന്നാണല്ലോ അല്ലേ. ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുമ്പോഴാണ് ഐന കൊണ്ട് ചോദ്യം ഉണ്ടാക്കുക. ഒരു ചെറിയ ചോദ്യം ഉണ്ടാക്കാം. മരങ്ങളെ നമുക്ക് കാണാം എന്നൊരു ഭാഗം പറയുന്നുണ്ട്. അവിടുന്ന് ചോദ്യം ഉണ്ടാക്കാം. മൂന്നാമത്തെ വരിയിൽ ഐന നറൽ അസ്ജാറ, കണ്ടോ, ഐന നറൽ അസ്ജാറ, മരങ്ങളെ നമുക്ക് എവിടെ കാണാമെന്ന്. അല്ലേ, ഗ്രാമത്തിലെ കാണുക. അപ്പോൾ ചോദ്യമായി ഐന നറൽ അസ്ജാറ എന്നിട്ട് ചോദ്യചിഹ്നം കൊടുക്കുക. ഓക്കെ, ലാസ്റ്റ് അയ്യുൻ. അയ്യ എന്ന് പറഞ്ഞാൽ ഏത് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അയ്യ്, അതുകൊണ്ട് ചോദ്യം ഉണ്ടാക്കാൻ പറ്റുക, ഏത് കാഴ്ചയാണ് മനോഹരമായത്, അല്ലെങ്കിൽ എന്ത് കാഴ്ചയാണ് മനോഹരമായത് എന്നൊരു ചോദ്യം ഉണ്ടാക്കാം അല്ലേ. എങ്ങനെ ഉണ്ടാക്കും? അയ്യ മൻലരിൻ അജ്മൽ, അയ്യ മൻലരിൻ അജ്മൽ. മൻലറ് നമ്മൾ നേരത്തെ പറഞ്ഞു കാഴ്ച അല്ലേ, സൈറ്റ്. അപ്പോൾ അയ്യു മൻലരിൻ അജ്മൽ, ഏത് കാഴ്ചയാണ് ഏറ്റവും ഭംഗിയുള്ളത്. ഓക്കെ, ഇപ്പം നമ്മളിവിടെ പറഞ്ഞ അഞ്ച് ഹർഫുകൾ കൊണ്ടും ഓരോ ചോദ്യമുണ്ടാക്കി. ഇങ്ങനെയുള്ള ചോദ്യമുണ്ടാക്കാനുള്ള ഭാഗം എക്സാമിന് പരീക്ഷയ്ക്ക് ചോദിക്കും. നമുക്കൊരു പാരഗ്രാഫ് തരും, എന്നിട്ട് അതിൻ്റെ താഴത്ത് അഥവാത്തുൽ ഇസ്തിഫാമിയ ചോദ്യത്തിൻ്റെ അർഫുകൾ തരും. ആ പാരഗ്രാഫ് വായിച്ച് നമുക്ക് അതിൽ നിന്ന് ചോദ്യമുണ്ടാക്കാൻ കഴിയണം. അത് പഠിക്കാനാണ് ഈ പ്രവർത്തനം ഇവിടെ കൊടുത്തത്. ശരി, നിങ്ങൾ ഈ പറഞ്ഞ വർക്ക് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതുക, എന്നിട്ട് നിങ്ങളുടെ അധ്യാപകർക്കത് അയച്ചു കൊടുക്കുക. നമുക്കിതിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.